ചികിത്സാ പിഴവ് മൂലം തുടർച്ചയായ മരണങ്ങളുണ്ടായതിനെ തുടർന്ന് പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടിയെടുക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എന്താണ് 2018 കേരള സർക്കാർ കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം? ആശുപത്രികളുടെ കഴുത്തറുപ്പിനും തട്ടിപ്പുകൾക്കും കടിഞ്ഞാണിടാനാണ് നിപ്പ കാലത്തിന് ശേഷം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2018 കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാരിന്റെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം 2019 ജനുവരി 1 മുതലാണ് നിലവിൽ വന്നത്. കേന്ദ്ര നിയമത്തിന്റെ മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ നിയമം. ആശുപത്രി നിരക്കുകളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയാണ് 2019 നിയമം നടപ്പാക്കിയത്. ഓരോ ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായുള്ള നിരക്ക് സ്ഥാപനങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. എന്നാൽ ഇക്കാര്യം രോഗികൾക്കും ബന്ധുക്കൾക്കും അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ലഭ്യമാക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ നിരക്ക് ഈടാക്കിയാൽ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കും. പരാതി അതീവ ഗൗരവമാണെന്ന് കണ്ടാൽ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും പൂട്ടേണ്ടി വരികയും ചെയ്യുമെന്നാണ് നിയമത്തിന്റെ പ്രധാന വശം. 2019 നിയമം നടപ്പാക്കിയപ്പോൾ വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ആശുപത്രികൾക്കും ലാബുകൾക്കും സ്ഥിര രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനാകില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതോടെ പാശ്ചാത്യ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് നടപ്പാക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ഗ്രേഡിംഗിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. 2021 ചട്ടങ്ങൾ നടപ്പാക്കാതെ സർക്കാർ നിയമത്തെ ചാവിള്ളയാക്കിയെന്ന വിമർശനം ഉയർന്നിരുന്നു. കരട് നിയമം വന്നപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാരുമടക്കം കർശന വ്യവസ്ഥകൾക്കെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു. ഡോക്ടർമാർക്ക് പിഴവുണ്ടായാൽ ആശുപത്രിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കണമെന്ന വ്യവസ്ഥയടക്കം ഉൾക്കൊള്ളുന്ന നിയമത്തിനെതിരെ പല ആശുപത്രികളും മുഖം തിരിക്കുകയും രജിസ്ട്രേഷൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തിരുന്നു. ഇനി നിയമം പറയുന്ന ചില പ്രധാന നിബന്ധനകൾ ഇതാണ്. ചികിത്സാ ചിലവ് സംബന്ധിച്ച വിവരം രോഗിയോ ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കണം. 2. അമിത നിരക്ക് ഈടാക്കിയെന്ന് വ്യക്തമായാൽ ആശുപത്രി പൂട്ടേണ്ടി വരും. 3. രോഗം മൂർച്ഛിച്ചാൽ ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്നയിടത്തേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം ആശുപത്രികൾക്കായിരിക്കും. 4. നിയമലംഘനം കണ്ടെത്തിയാൽ പരമാവധി 500,000 രൂപ വരെ പിഴ ഈടാക്കും. 5. കുറ്റം ഗുരുതരമാണെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കി ആശുപത്രി പൂട്ടേണ്ടി വരും. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം സംസ്ഥാനം ആദ്യമായി നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ ഈ നിയമം പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കളക്ടർ ചെയർമാനും DMO വൈസ് ചെയർമാനുമായുള്ള ജില്ലാ രജിസ്റ്ററിംഗ് അതോറിറ്റി സംഭവത്തെപ്പറ്റി കൃത്യമായി അന്വേഷിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ തുടർച്ചയായി മരണപ്പെടുന്നു എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് തങ്കം ആശുപത്രിക്കെതിരെ അന്വേഷണം നടത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് നടപടിയുണ്ടായതും. കഴിഞ്ഞ ദിവസം പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ചത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉത്തരവാദികളായ 3 ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയക്കിടെ പാലക്കാട് തങ്കം ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് ഭിന്നശേഷിക്കാരിയായ കാർത്തിക മരിച്ചത്. അനസ്തേഷ്യ നൽകുന്നതിലെ പിഴവാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് നടപടിയുമായി രംഗത്തെത്തിയത്.